പത്തു വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു ഐ സി സി കിരീടം തേടി ഇന്ത്യ ഇറങ്ങുകയാണ്. ഡബ്ല്യു ടി സി ഫൈനലിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. രണ്ട് ടീമുകളും കോമ്പിനേഷനെ കുറിച്ച് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടാകും. എങ്കിലും പ്ലേയിംഗ് ഇലവനെ കുറിച്ച് യാതൊരു സൂചനയും രോഹിത്തോ കമ്മിൻസോ നൽകിയിട്ടില്ല. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് കുറച്ചുകൂടി പ്രിഡിക്റ്റബിൾ ആണ് ഇലവൻ. വാർണർ, ഗ്വാജ, ലെബൂഷൈൻ, സ്റ്റീവ് സ്മിത്ത് എന്നിവർ ടോപ്പ് ഫോറിൽ. ട്രാവിസ് ഹെഡ്, കാരി, ഗ്രീൻ എന്നിവർ പിന്നാലെ. കമ്മിൻസും സ്റ്റാർക്കും ബോളണ്ടും പേസ് അറ്റാക്കിലേക്ക് എത്തും. നെയ്തൻ ലയണാകും സ്പിന്നർ. ഇതിൽ നിന്ന് കാര്യമായ മാറ്റങ്ങളൊന്നും ഓസ്ട്രേലിയ വരുത്തില്ല. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് അല്പം ചിന്തിക്കാനുണ്ട്. പ്രാക്ടീസിനിടെ രോഹിത്തിന്റെ തള്ളവിരലിന് പരിക്കേറ്റിരുന്നു. ബാൻഡേജ് ചുറ്റി ഉടൻ തന്നെ താരം ഗ്രൗണ്ട് വിടുകയും ചെയ്തു. ഇഞ്ചുറി സീരിയസ് ആകല്ലേ എന്നാണ് ഇന്ത്യൻ ആരാധകരുടെ പ്രാർത്ഥന. രോഹിത്തില്ലെങ്കിൽ ഓപ്പണിംഗിലും ക്യാപ്റ്റൻസിയിലും വമ്പൻ തിരിച്ചടി ഇന്ത്യ നേരിടും. ഇഷാൻ കിഷനെയും സൂര്യകുമാറിനെയും അടക്കം ഉൾപ്പെടുത്തേണ്ട അവസ്ഥ വരും. ക്യാപ്റ്റൻസി മാറ്റത്തെക്കുറിച്ച് ഇന്ത്യ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. പുജാരിയോ കോലിയാകും ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വരിക. എന്നാൽ രോഹിത് കളിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. അജിങ്ക്യ രഹാനെ അഞ്ചാം നമ്പറിൽ ഉറപ്പായിട്ടുണ്ട്. ജഡേജ അശ്വിൻ കോംബോയെ ഇറക്കുന്നതിനെ പറ്റിയാണ് മറ്റൊരു കൺഫ്യൂഷൻ. അശ്വിനെ കളിപ്പിക്കില്ല എന്ന് രോഹിത്തിന്റെ പ്രതികരണത്തിൽ സൂചനയുണ്ടായിരുന്നു. ബാറ്റിംഗിന് അല്പം ആനുകൂല്യം കിട്ടുന്ന ഇംഗ്ലണ്ടിലെ ചുരുക്കം ചില പിച്ചുകളിലൊന്നാണ് ഓവലിലേത്. പേസേഴ്സിനും മുൻതൂക്കമുണ്ട്. നാലും അഞ്ചും ദിവസങ്ങളിലാണ് സ്പിന്നേഴ്സ് കളിയിലേക്ക് വരിക. എന്നാൽ ടെസ്റ്റ് അത്രയും നീളമോ എന്ന് ഇന്ത്യ ചിന്തിക്കണം. എന്നിട്ടാകണം അശ്വിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. നാല് ദിവസത്തിനപ്പുറം ഈയിടെ ഇംഗ്ലണ്ടിലെ ടെസ്റ്റ് മത്സരങ്ങൾ പോകാറില്ല. അതിനാൽ പേസ് അറ്റാക്കിൽ ഓറിയന്റഡ് ആയിരിക്കണം ബൌളിംഗ്. ഉമേഷ്, ഷമി, സിറാജ് എന്നിവർ ഇലവനിൽ ഉറപ്പാണ്. താക്കൂറോ ഉനത്കട്ടോ എന്ന ചോദ്യവുമുണ്ട്. ക്വാളിറ്റി നോക്കിയാൽ ഉനത്കട്ട് ഇറങ്ങണം. എന്നാൽ താക്കൂറിന്റെ ബാറ്റിംഗ് എബിലിറ്റി ഒരു വലിയ ഫാക്ടറായിരിക്കും, പ്രത്യേകിച്ചും മുൻകാല അനുഭവങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ. ടോസ് നേടിയാൽ ബാറ്റിംഗ് തന്നെയായിരിക്കും ടീമുകൾ തിരഞ്ഞെടുക്കുക. ആദ്യ ദിനം പേസേഴ്സിനും കൂടുതൽ സഹായം കിട്ടും. ഇനി ആവേശകരമായ അഞ്ച് ദിവസങ്ങൾ. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.